Hey guys, good morning. ഇന്നാണ് നമ്മൾ ഷാജി ഏട്ടന് ഫോൺ സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന എപ്പിസോഡ്. ഷാജി ഏട്ടൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ. പുതിയതായിട്ട് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നപ്പോ ഏതോ ഒരു വേട്ടവെളി ഉറക്കം എഴുന്നേറ്റ് വരുന്നു എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ, ഹായ് ഗൈസ്, ഞാൻ കാർത്തിക് സൂര്യ, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്, മഴവിൽ മനോരമയിൽ ഒരു ആങ്കറാണ്. അപ്പൊ ഞാൻ ആങ്കർ ചെയ്യുന്ന ഷോയിൽ പെർഫോം ചെയ്യുന്ന ഒരു ചേട്ടന് ഒരു ഫോണ് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഇന്നലെ രാത്രി ഉണ്ടല്ലോ ആയുഷ്, മറ്റേ നാട്ടിലോട്ട് ഫുട്ടേജ് കോപ്പി ചെയ്യാനായിട്ട് ഞാൻ കമ്പ്യൂട്ടറിലോട്ട് കോപ്പി ചെയ്ത് ഇട്ട് അത് പിന്നെ എററായി. ഇന്നലെ ശരുവിന്റെ അവിടെ പോവാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇടക്കിടക്ക് എഴുന്നേറ്റ് ചെക്ക് ചെയ്തോണ്ട് നിൽക്കായിരുന്നു. രാത്രി ഇട്ടതാണ്, ഇനിയും 17 മിനിറ്റ് ലെഫ്റ്റ് എന്ന്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ സർപ്രൈസ് കൊടുത്ത് ഒരു പൊളി പൊളിക്കും ഗൈസ്. ഇത് കോപ്പി ആവട്ടെ, ഞാൻ റെഡിയായി കാപ്പി കുടിച്ച് ഇറങ്ങിയിട്ട് വരാം ഗൈസ്. എന്തൊരു മഴയാണ് ഗൈസ് ഇന്ന്. ലാലേട്ടാ അച്ഛാ, എണീക്കാനല്ലേ, ആ ബാൽക്കണി ഇന്ന് മഴ കൊള്ളണേ. ലാലേട്ടാ പനി പിടിക്ക, അകത്ത് പോ 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 പോ. നമ്മൾ ഇറങ്ങിയപ്പോഴേ ഗൈസ്, ഐ മീൻ റെഡി ആയപ്പോഴത്തേക്കും ഗൈസ് 8:45 ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല. അവൻ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തെടുക്കാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്. അവൻ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, മഴവിൽ പോയിട്ട് നമുക്ക് കഴിക്കാം. എന്നിട്ട് ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ടണലും എടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാം. നമസ്കാരം ദാണ്ടേഷ്, ഞാൻ പറഞ്ഞില്ലേ മഴയെന്ന് പറഞ്ഞാൽ ചില്ലറ മഴയൊന്നുമല്ല, നല്ല എടുത്തൊഴിക്കണ മഴ. ദാണ്ട ഏഞ്ചൽ ഊട്ടി ഇവിടെ കിടന്ന് കുളിക്കണുണ്ട്. ഞാൻ ഇവിടെ കിടക്കുമ്പോത്തെ ഞാൻ പോയിട്ട് വരാം. പോവാട്ടാ. ഓക്കെ ഗൂയ്സ്, ഇനി മഴവിൽ എത്തിയിട്ട് വരാം. എന്തൊരു മഴയാണേ. ഗുഡ് മോർണിംഗ് ചേട്ടാ, മഴ ഒന്നും അറിഞ്ഞില്ലല്ലോ രാവിലെ. ഓ പടി തെന്നുന്ന പടി. ഗുഡ് മോർണിംഗ് അളിയ. ഗുഡ് മോർണിംഗ്. മഴ ഒരു രക്ഷയില്ലാതെ മഴ. കഴി കഴി, ചോറൊക്കെ തെന്നുന്നു ഗൂയ്സ്. പ്രദീഷ് ബ്രോ, മേക്കപ്പ് സെറ്റ് ആക്കൂ. ബൈ ദ ബൈ. മഴ മാത്രമേ ഉള്ളൂ, ഞാൻ അതും പറഞ്ഞോണ്ട് വരെയായിരുന്നു ബ്ലോഗിൽ. ഒരു രക്ഷയില്ലാതെ മഴ. ഗൈസ്, ഞാൻ ഉച്ചയായി, ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ സംഭവം ഇല്ലേ, അത് അണ്ണൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്ത് പറയണോന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കുന്ന റൂമിലോട്ട് വന്നപ്പോൾ ഇവിടെ അത്രയും ഗസ്റ്റ്. ഹായ് ഗസ്റ്റ്. ഹായ് സാഹസിക, നമസ്കാരം. ഇവിടെ അത്രയും ഗസ്റ്റുകളാണ് സുഹൃത്തുക്കളെ. അണ്ണ എന്തോ അണ്ണ പറഞ്ഞോണ്ടിരുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞല്ലടാ വെയിറ്റ് മീൻ വരുന്നുണ്ടെന്ന്. ആ അണ്ണ പറഞ്ഞേരണ്ണ, എനിക്ക് സഹിച്ചില്ല അണ്ണ, എനിക്ക് വിശപ്പ് കൂടിപ്പോയി. ചെറിയ പീസ് എങ്ങനെ കഴിക്കണം? ആ എന്തിന്, എനിക്ക് ബാത്റൂമിൽ കയറി ഇറങ്ങാൻ വയ്യ. അപ്പൊ ചേച്ചി ഇവിടെ ഇരിക്കണതാ? ചേച്ചി മീൻ കഴിക്കൂലേ? അപ്പൊ ഞാൻ പെട്ടു അണ്ണാ. ചേച്ചി ഞാൻ ഒരു സംഭവം പറയാനായിട്ടാണ് വന്നത്. അണ്ണാ നമ്മുടെ ഷാജി അണ്ണനില്ലേ, ഷാജി അണ്ണൻ ഒരു റബ്ബർ ബാൻഡ് ഇട്ട ഫോണും കൊണ്ട് കിടക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഷാജി അണ്ണൻ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാം. അവിടെ എന്താണ് അഭിപ്രായം? ദാണ്ടേച്ചി ഞാൻ വാങ്ങി, ഇന്ന് കൊടുക്കണം ഷാജി അണ്ണന്. റിയൽമി അണ്ണ, ഷാജി അണ്ണ സർപ്രൈസ് ആണ്. അണ്ണൻ കഴിച്ചിട്ട് പോവാം, നമുക്ക് പോയി സർപ്രൈസ് ചെയ്യാം. ആര്, ഞാനോ? ഏ അങ്ങനെയൊന്നുമില്ലടാ. സബ്സ്ക്രൈബേഴ്സ് മൊത്തം പറഞ്ഞു ചേച്ചി വാങ്ങിച്ചു കൊടുക്കണോ? ആ ഇല്ലണ്ണാ, അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോഴേ വീഡിയോക്ക് അത് കാണിച്ചായിരുന്നു. ഷാജി അണ്ണ ഈ റബ്ബർ ബാൻഡ് ഫോൺ വെച്ചോണ്ടിരിക്കണത്, അപ്പൊ അത് എല്ലാവരും കമന്റ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്ക. ഹലോ ഇക്ക. ഹലോ രാഹുൽ മച്ചാനെ. ഹലോ സുധീഷ് മച്ചാനെ. അല്ല ഇന്ന് ഇന്നൊരു സംഭവം, നമ്മുടെ ഷാജി ഏട്ടനില്ലേ, ഷാജി മാവേലിക്കര, ചേട്ടന്റെ ഫോണ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? ആ അത് തന്നെ അത് തന്നെ. അപ്പൊ ചേട്ടന് ഞാൻ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്ത് വാങ്ങിച്ചോണ്ട് വന്നു. ആ സീരിയസ്ലി, ഞാൻ ഫോൺ മേടിച്ചോണ്ടാണ് വന്നത്. ആ ഇന്ന് സർപ്രൈസ് ചെയ്യണം പുള്ളിയെ. പുള്ളി എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടാ? ഉണ്ടോ? അപ്പൊ ഇന്ന് തന്നെ കൊടുക്കാം. ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കണ്ട. ഞാൻ ചേട്ടനത് മാത്രം ഒന്ന് കണ്ടോളൂ ഗൈസ്. ചെക്ക്
നമ്മൾ സാധനം ഗിഫ്റ്റ് റാപ്പ് ചെയ്യാണ്, പ്രൊഫഷണൽ റാപ്പിംഗ് ആണ്. നല്ല ഫോണല്ലേ എടാ, പിന്നെ അടിപൊളി 5G ഫോൺ. ഞാൻ പോലും 5G വാങ്ങിക്കാൻ പറ്റാതെ കണക്ക്. എന്റെ ഫോൺ 5G അല്ല, എന്റെ 11 പ്രോ മാക്സ് ആണ്. 4G വരെ എന്റെ ഫോണിലുള്ളൂ. സ്പെഷ്യൽ ഞാൻ ഇപ്രാവശ്യം അപ്ഡേറ്റ് പണ്ടത്തെ ഫ്രഷായ എന്താ ഫോൺ. ചെറിയൊരു സാധനം ചോദിച്ചപ്പോ, ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നെ കഴിച്ചു. നമുക്ക് കൊടുക്കുമ്പോ നീറ്റായിട്ട് കൊടുക്കണം അല്ലേ. ഓക്കെ മതി മതി, അത്രയ്ക്ക് മതി. എടാ എവിടെയാണ് അച്ഛന്റെ താഴെയാണ്? മേളിലായിരിക്കും മിക്കവാറും. അച്ഛനെ ഷാജി എണ്ണ കണ്ട, എനിക്കൊന്ന് മേളിലായിരിക്കും എണ്ണ. മനോരമ ഓക്കെ. ഷാജിയുടെ മൂന്നാമത്തെ നിലയിലുണ്ട്, തേർഡ് ഫ്ലോറിൽ. ആ അവിടെ ഉണ്ട്, അവിടെ അവിടുത്തെ എല്ലായിടത്തും ലിഫ്റ്റ് ആണല്ലോ ഈ മനോരമയിൽ. നിനക്ക് എന്തൊരു ടെൻഷൻ അവൻ ലിഫ്റ്റിൽ ഒരുപാട് അയ്യോ ആ എപ്പിസോഡ് ഞാൻ ഇറക്കിയിട്ടില്ല. കിളി കെണിപ്പെടുന്ന ഓക്കെ അല്ല, മൂന്നില് മൂന്നാമത് നിലയിൽ അണ്ണ അണ്ട. ഷാജി അണ്ണന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? എനിക്ക് അല്ലാതെ തന്നെ സംസാരിക്കത്തില്ല, സംസാരിക്കൂല. ഷാജിയേട്ടാ എന്താ ഇവിടെ സീക്രട്ട് ആയിട്ട്? ചതുരക്കട്ടായിട്ട് ചെയ്യുന്നു. പുതിയ സ്റ്റൈല്, പുതിയ സ്റ്റൈല്. നേരത്തെ കണ്ടതാണ്. ഈ ഡിസൈൻ ഒന്ന് കാണിക്കാനാണ്. നല്ല ഡിസൈനായിട്ടുണ്ടല്ലോ അണ്ണ. ഒരു പുതിയ ഫോൺ വാങ്ങാൻ പറയണം, എത്ര നാളായി? ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഷായിച്ചേട്ടൻ ഞാൻ വരുമ്പോ പുതിയത് മേടിച്ചു പുതിയതായത്. അയ്യോ രാജേട്ടാ ഒരു ഫോൺ മേടിച്ചു, എന്താ മേടിക്കാതിരുന്ന? എന്താ ഫോൺ ഓഫറൊക്കെ ഉണ്ട് ഇപ്പൊ? അല്ല ഇത് ഉപയോഗം നടക്കുന്നുണ്ടല്ലോ, പേഴ്സ് ആയിട്ട് ഉപയോഗിക്കും. പൈസ എനിക്കൊന്ന് കണ്ടതായി. അയ്യോ അണ്ണ സംഭവം എന്ന് പറഞ്ഞാലേ, എങ്ങനെ ഞാൻ അണ്ണനൊരു ഫോൺ വാങ്ങിച്ചു. ശരിക്കും അൺബോക്സിംഗ് എങ്ങനെയാണ് നല്ല പോലെ അൺബോക്സ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുണ്ട്. എനിക്ക് എന്താണോ ഈ ബുദ്ധി തോന്നാൻ റൂമിലേക്ക് ആപ്പിളിന്റെ ഫോൺ എനിക്ക് ചേട്ടാ ഹാപ്പി ആയ ചേട്ടാ. ഷാജി ചേട്ടാ അന്ന് വീഡിയോ ഇട്ടപ്പോഴേ എന്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞ് ചേട്ടനൊരു ഫോൺ വാങ്ങിച്ചോളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ഫോൺ വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നതാണ്. എവനാണ് പറഞ്ഞത് കൊടുക്കണ്ട അന്ന്? ചുമ്മാട്ടാ ചുമ്മാ ചുമ്മാ ചുമ്മാ. അന്ന് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാണേട്ടാ ചേട്ടനൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചാണ് ചേട്ടനൊരു ഫോൺ വാങ്ങിച്ചു തരാം. സന്തോഷമായിരുന്നു, ഓണം ഗിഫ്റ്റ് ആണ്. അപ്പൊ എന്റെ മക ഷാജി അണ്ണന് ഓണം ഗിഫ്റ്റ് ഒരു ഫോൺ. ഹാപ്പി ആയ ഷാജി അണ്ണാ. ഞാനാണെങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ടെക് റിവ്യൂവറിനെ വിളിച്ചിട്ട് ഏറ്റവും അണ്ണന് പറ്റുന്ന രീതിയിലുള്ള ഫോണാണ് ഞാൻ വാങ്ങിയത്. ഫോണാണ് കാണിച്ചേ
ഷാജിയേട്ടാ ഈ ഫോൺ മറച്ചിരിക്കരുത്, വേറെ ആർക്കും കൊടുക്കരുത്, ആര് ചോദിച്ചാലും കൊടുക്കരുത്, ഷാജിയേട്ടൻ തന്നെ ഉപയോഗിക്കണത്. ചേട്ടാ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, അതുകൂടെ കൊണ്ടാണ്. ഹാപ്പി ആയില്ല ചേട്ടാ, പോയിട്ട് മനോജേട്ടാ, ഷാജിയേട്ടൻ നമ്മുടെ മുത്തല്ലേ? നാളെ വിൽക്കുന്ന അപ്പുറത്തെ കടയിൽ റബ്ബർ ബാൻഡ് നല്ല ചെലവായിരിക്കും. എന്റെ മൊബൈലിൽ ചാർജ് നിൽക്കുന്നില്ല, ചാർജർ പോയിട്ട് വേട്ട. നാളെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണേ. ആ സെറ്റ് ഷാജിയുടെ ഹാപ്പി ബർത്ത്ഡേസ്. ഹലോ അജു ചേട്ടാ, നമ്മള് ഷാജിയേട്ടന് ഒരു ഫോണ് കൊടുത്തു. അറിഞ്ഞല്ലേ, ഷാജിയേട്ടന് കൊടുക്കണ്ട ഒരു ഫോണ്? പിന്നെ തീർച്ചയായിട്ടും, ഷാജിയേട്ടൻ നമ്മുടെ മുത്തല്ലേ. അതാണ് മഞ്ചേച്ചി, ഞാൻ കൊടുത്തു ഷാജിയേട്ടന് ഫോണ്. ഇല്ല, ഫോണ് കൊടുത്തു ഷാജിയേട്ടന്. ഷാജിയേട്ടൻ ഹാപ്പി ആയി, ഷാജിയേട്ടൻ കണ്ണൊക്കെ തുറഞ്ഞ്. കൊടുക്കണ്ടേ ചേച്ചി, പാവല്ലേ ഷാജിയേട്ടൻ. ഷാജിയേട്ടനെ അറിയാം, എനിക്ക് വർഷങ്ങളായിട്ട് ഷാജിയേട്ടനെ അറിയാം. ഞാൻ കേട്ടത് വേറെ മഞ്ചേശ്വരം പോവാ, മഞ്ചേശ്വര പ്രവാസം വീട് കാണാൻ പോകാത്ത അവിടെയും ഗിഫ്റ്റ്. മഞ്ചേശ്വര ഫ്ലാറ്റ് കാണാൻ പോകുന്നത് ചേച്ചി തരുമെന്നാണ് പറഞ്ഞത്. അല്ല, ചേച്ചി കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ ഞാൻ കൊടുക്കായിരിക്കോ? ചേച്ചിയല്ലേ, നിർത്തി പൊക്കോളാൻ പറയും. ഇന്നലെ ഫോണ് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ചേച്ചി, ഞാൻ അവന്റെ അടുത്ത് 25,000 അക്കൗണ്ട് മാറ്റാൻ ഉണ്ടോന്ന് ചോദിച്ചു. പിന്നെ 10 ഈ മാസത്തേക്ക് നിന്നെ കൊടുത്ത് മതിയായില്ലേടാ. ആണ് പറ്റില്ല ചേച്ചി, ഞാൻ ഡ്രസ്സ് മാറട്ടെ. അല്ല, ഡ്രസ്സ് മാറല്ല, ഞാൻ പോയി മേക്കപ്പ് സെറ്റ് ആക്കട്ടെ. നിങ്ങൾ പറഞ്ഞു, ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഹാപ്പി ഓണം ഷാജി ഏട്ടാ, ഹാപ്പി ഓണം ടു യു ഓൾ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്. ഓണം തുടങ്ങുന്നേ ഉള്ളൂ, നമുക്കിന് ഒരുപാട് ഓണപരിപാടികൾ വരാറുണ്ട്. എന്തരണാടാ പാവല്ലേ ഷാജി ഏട്ടാ. എടാ ഷാജിയേട്ടൻ ഹാപ്പി ആയി കാണൂലേടാ. ഉറപ്പായിട്ട് പുള്ളി കരഞ്ഞു, ഞാൻ ഇത്ര നാളായി പുള്ളി കരയാന്ന് കണ്ടിട്ടില്ല. മനസ്സിൽ നല്ല ഹാപ്പി ആയിരിക്കും. മതി, അത് മതി, അത്രയും മതി. നമ്മുടെ ചുറ്റും നമ്മളായിട്ട് കോണ്ടാക്ടിൽ വരണ എല്ലാരും ഹാപ്പി ആവണം ഗൈസ്. അതാണ് നമ്മുടെ ഒരു ഇത്. നമ്മൾ ഷാജിയേട്ടൻ ഒരു ഫോൺ മേടിച്ചു കൊടുത്തു. ഫോണിൽ കോള് കിട്ടുന്നില്ലല്ലോ, ഓക്കെ. ഞാൻ ഇനിയിപ്പോ ബാക്കി ഷൂട്ട് ഇവിടെ തീർത്തിട്ട് വരാം. ഷൂട്ട് കഴിഞ്ഞ നമ്മുടെ ടീമുകളൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. രാജിയേട്ടോ ഉപയോഗിച്ചു നോക്കിയ സംഭവം ആണോ? ഇമെയിൽ ഐ ഡി കൊടുക്കണോ? സംഭവം ഉപയോഗിച്ചായിട്ട് പറഞ്ഞാട്ടോ, അങ്ങനെ ഉണ്ടോ? ആ പഠിച്ച് സെറ്റപ്പ് ആക്കി ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് കണ്ണ് നിറഞ്ഞു, പൊട്ടാത്ത പാറയെ കാർത്തിക് ഒന്ന് കുലുക്കി. എനിക്കിതുവരെ ഗിഫ്റ്റ് ആയിട്ട് ആരും ഒരു മുട്ടായി പോലും മേടിച്ചു. സീരിയസ്ലി, അത് എനിക്ക് തന്നെ തരാൻ പറ്റിയ ഒരുപാട് സന്തോഷം ചേട്ടാ. ആ ഹൈ മിമ്മൂസ്, അയ്യോ അയ്യോ, തട്ടിക്കൊണ്ട് പോയി മിമ്മൂന. അയ്യോ, ആ അവരുടെ കാര്യത്തിൽ തീരുമാനമായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഹാജി ചേട്ടാ, പോയിട്ടുരാ. നാളെ വന്ന് ബമ്പർ അടിക്കണം കേട്ടാ. അത് മതി, ആ ട്രൈ മതി നമുക്ക്. പോയിട്ടുരാ കേട്ടാ. ചേട്ടാ മക്കളെ പോയിട്ടുരാവേ, ബൈ ബൈ ചേട്ടാ, പോയിട്ടുരാ. ചേട്ടാ ചേട്ടാ, and we are back to our room guys. ഒരു നീണ്ട ദിവസത്തിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇന്നുണ്ടല്ലോ, ഇത് ഭയങ്കര ഹാപ്പിയാണ്. അന്ന് ആ വീഡിയോ ഇട്ട്, ഷാജിയേട്ടനെ ഫോൺ കാണിക്കുന്ന വീഡിയോ ഇട്ട് എന്റെ അന്ന് റിലീസായി നിങ്ങളുടെ കമന്റ് കാണുന്നതിന് മുന്നേ ഞാൻ കാറ് കയറിയപ്പോൾ കുട്ടിയുടെ അടുത്ത് പറഞ്ഞാണ്, നമുക്ക് എന്തുകൊണ്ട് ഷാജിയേട്ടൻ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തുകൂടാ. എന്തായാലും ഇന്ന് അത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പി ഗൈസ്. കാരണം എന്റെ മൈൻഡിലെ തോട്ട് പ്രോസസ് തന്നെയാണ് നിങ്ങളിൽ ഒരുപാട് പേരുടെ. കാരണം വീഡിയോ ഇട്ട് കമന്റ് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചതുപോലെ നിങ്ങൾ ചിന്തിച്ചു, ഐ ലവ് യു ഗൈസ്. അപ്പൊ എന്തായാലും ഇന്ന് ഈ വീഡിയോ ഇനി അധികം വലിച്ചു നീട്ടാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഈ ഹാപ്പി മൂഡിൽ തന്നെ വീഡിയോ എൻഡ് ചെയ്യാം. നിങ്ങൾ ഹാപ്പിയല്ലേ ഗൈസ്? നിങ്ങൾ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്, ഷാജിയേട്ടൻ ഹാപ്പിയാണ്. ഈ ലോകത്തുള്ള എല്ലാ സർവ്വ ചരാചരങ്ങളും നമ്മളെപ്പോലെ ഹാപ്പിയായി പടർന്ന് പന്തലിച്ച് പോകുന്നത് കാണാൻ എന്റെ ഹൃദയം വെമ്പി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഓണ പോസിറ്റീവ് നോട്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ എനിക്ക് നല്ല ഷട്ടിയിലടാ.
ഞാൻ വായിച്ചത് എത്രയാണ് വേണേക്ക നിനക്ക് ഇഷ്ടമുള്ള പാട്ടിപ്പോ ഒത്തിരി പേർക്ക് ഓരോ ചെയ്യുന്നുണ്ടെന്നു അഞ്ചാറ് ഷട്ടി ഞാൻ എവിടെ ചെന്നു ആ ഊരുമ്പോഴും ഞാൻ നിന്റെ പേര് അമ്മമാൻ ഷട്ടി ചെയ്യാം.